ഹായ് ഫ്രണ്ട്സ്, ആഷീസ് പാഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ലജു ചേട്ടൻ്റെ ഫ്ലാറ്റിലെ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ അക്വേറിയത്തെക്കുറിച്ചും ടെറേറിയത്തെക്കുറിച്ചുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ മൊത്തത്തിൽ 7 അക്വേറിയങ്ങളാണുള്ളത്. ഓരോന്നും വളരെ മനോഹരമായിട്ടും വ്യത്യസ്തമായിട്ടുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അക്വേറിയം വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ വെക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് കുറയ്ക്കുന്നു, നന്നായി ഉറക്കം ലഭിക്കുന്നു, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്സ് എന്നിവ കുറയ്ക്കുന്നു. അൽഷിമേഴ്സ് രോഗമുള്ളവർക്കും കുട്ടികൾക്കും ഇതൊരു കാംഫുൾ എഫക്റ്റ് കൊടുക്കുന്നു. ഹോസ്പിറ്റലുകളിലും അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാറില്ലേ? ഇത് രോഗികൾക്കുണ്ടാകുന്ന വേദന, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. അവരുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുവാനും സഹായിക്കുന്നു. അതുപോലെ കോവിഡ് മൂലം ഇപ്പോൾ വീട്ടിലിരുന്നാണല്ലോ ജോലി ചെയ്യുന്നത്. വീടുകളിലും ഓഫീസ് റൂമുകളിലും സാധാരണ അക്വേറിയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജോലിയിലെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും നമ്മളെ സഹായിക്കും. ഈ ഓരോ അക്വേറിയത്തിലും പലതരത്തിലുള്ള മീനുകളെയാണ് ഇട്ടിരിക്കുന്നത്. പ്ലാറ്റി ഫിഷസ്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷാണ്. വളരെയധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഇതും പല മൾട്ടി കളർ നമുക്ക് ലഭിക്കുന്നതാണ്, വെറൈറ്റി ലഭിക്കുന്നതാണ്. ഈ മീൻ കണ്ടോ, ഇതിൻ്റെ വാല് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇത് സ്വാൾട്ടൈൽ ഫിഷാണ്. ഇതിന് പല കളറുള്ള മീനുകളെ കിട്ടുന്നതാണ്. ഇങ്ങനെ അക്വേറിയത്തിൽ ലൈഫ് പ്ലാന്റ്സുകൾ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്വേറിയത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. അതിന് പുറമെ ബ്രീഡിംഗ് ബോക്സ് ആവശ്യം വരുന്നില്ല. കുഞ്ഞുങ്ങൾ ഈ ചെടികൾക്കുള്ളിലെല്ലാം ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടോളൂ. അതുപോലെ ഫിഷിൻ്റെ വേസ്റ്റും നാം കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം ഈ ചെടികൾ വലിച്ചെടുത്ത് ഈ അക്വേറിയത്തിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നു. റോത്താല റെഡ്, ഇതൊരു സ്റ്റെം പ്ലാന്റ് ആണ്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി, ലൈറ്റിൻ്റെ ലഭ്യത, ടാങ്കിൻ്റെ ആഴം ഇവയൊക്കെ അനുസരിച്ച് ഈ ചെടിയുടെ നിറങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. അതുപോലെ തന്നെ നല്ല റെഡ് കളറിലും ഒക്കെയുള്ള ചെടിയായതുകൊണ്ട് ഈ ചെടിയെ നമ്മൾ അക്വേറിയത്തെ കളർഫുൾ ആക്കുവാൻ വേണ്ടി, മനോഹരമാക്കുവാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ചെടിയാണ്. ജാവാമോസ്, ഡ്രിഫ്റ്റ് വുഡിലും അക്വേറിയം ഡെക്കറേഷൻ ഐറ്റംസുകളിലും കല്ലുകളിലും നൂല് വെച്ച് കെട്ടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് 6 മാസം കൊണ്ട് നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഭാഗം മൊത്തം കവർ ചെയ്ത് നല്ല മനോഹരമാക്കി മാറ്റും. ഈ കാണുന്നത് അനൂബിയസ്. ഡ്രിഫ്റ്റ് വുഡിലും അക്വേറിയം ഡെക്കറേഷൻ ഐറ്റംസുകളിലും കല്ലുകളിലും ഒക്കെ നൂല് വെച്ച് കെട്ടി ഇവയെ വളർത്തിയെടുക്കാവുന്നതാണ്. Thank you.
അക്വേറിയത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാനാണ്. ഓക്കെ, ഇതില് ഇതൊരു പഴയ അക്വേറിയം ടാങ്ക് ആണ്, അത് ഇതായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇതിലൊരു 32 ചെടികളുണ്ട്, മിക്കവാറും ക്രിപ്റ്റാന്തസ്, പിന്നെ പെപ്രോമിയ, അങ്ങനെ കുറേ സാധനങ്ങളാണ്. ഇത് ബ്രോമിലിയാച്ച്, അങ്ങനെ കുറേ ചെടികളാണ് ഒരുമിച്ച്. അതിൻ്റെ ഒരു ഡ്രിഫ്റ്റ് വുഡ് ഉണ്ട്, കുറേ സ്റ്റോൺ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ കുറേ ചെടികളുണ്ട്, എല്ലാം ചെറിയ ചെറിയ ചെടികളാണ് വെച്ചാൽ. ഇതൊരു ക്ലോസ്ഡ് ടെറാറിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു എക്കോസിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൽ വേറെ ഒന്നും കൊടുക്കണ്ട, വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓപ്പണായി വെച്ചാൽ മാത്രം ഇതിൽ വെള്ളം സ്പ്രൈ ചെയ്യുന്നതാണ്. ക്ലോസ്ഡ് ആണെങ്കിൽ ഇതിൽ വരുന്ന ചെടികൾ എല്ലാ ടൈപ്പ് ചെടികളും വെക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഹൈ ഹ്യൂമിഡിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ചെടികളുണ്ട്, പെപ്രോമിയ, ബ്രോമിലിയാസ്, പിന്നെ ഫിറ്റോണിയ, ആ ടൈപ്പ് ചെടികളും വെക്കും. അപ്പം മറ്റത്തിൽ വെക്കാൻ പറ്റില്ല, സെക്കൻഡ് ഹാൻഡ്സ് ഒന്നും പറ്റില്ല. അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഇതിങ്ങനെ ഇരുന്നോളും, എത്ര നാളുകൊണ്ട് ഇരുന്നോളും, കുഴപ്പമില്ല. കുറേ ചെടികൾ ഇങ്ങനത്തെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് കവറായിട്ട് വെച്ചാണ്, ഇത് ക്ലോസ്ഡ് ആയിട്ട് വെച്ചാണ്, ഇപ്പം തുറന്ന് വെച്ചിരുന്നത്. ക്ലോസ്ഡ് ആയിട്ട് ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇത് ഇത് ഇതിൻ്റെ പേര് ഇത് ടിലാൻസ് ചെയ്യണം, എയർ പ്ലാന്റ് ആണ്. Thank you.